വയനാട്ടിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവയെ വെടിവെച്ചു കൊന്നു. രാവിലെയാണ് 12 വയസ്സുള്ള ആൺ കടുവയെ പ്രത്യേക സംഘവും വനം വകുപ്പും ചേർന്ന് വെടിവെച്ചിട്ട്. പതിനാറ് ദിവസമായി വയനാട്ടിലെ നൂൽപ്പുഴ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവയുടെ ഭീഷണിയാണ് ഇതോടെ അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയും കടുവ നായ്ക്കെട്ടിക്ക് സമീപം തേലമ്പറ്റയിൽ പശുവിനെ ആക്രമിച്ചു. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കർണാടകയിൽ നിന്നുള്ള പ്രത്യേക സംഘവും തേലമ്പറ്റ ഭാഗത്ത് തെരച്ചിൽ ഊർജിതമാക്കി. 8:45 സംഘം കടുവയെ കണ്ടു, മയക്കുവെടി വെച്ചു. കാപ്പിത്തോട്ടത്തിലേക്ക് ഓടിമറഞ്ഞ കടുവയെ 1.5 മണിക്കൂറിന് ശേഷമാണ് കണ്ടെത്താനായത്. മയങ്ങാതിരുന്ന കടുവയെ രണ്ടാമതും മയക്കുവെടി വെച്ചെങ്കിലും തെരച്ചിൽ സംഘത്തിന് നേരെ കുതിച്ചു ചാടുകയായിരുന്നു. ഇതോടെ തെരച്ചിൽ സംഘത്തിനൊപ്പമുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കടുവയെ വെടിവെച്ചു കൊന്നു. പിന്നീട് കടുവയുടെ ജഡം കാപ്പിത്തോട്ടത്തിന് പുറത്തേക്ക് എത്തിച്ചു. ഇന്റൻഷൻ വാസ് ടു സേവ് ഇറ്റ്. ഐ ട്രൈഡ് മൈ മാക്സിമം. വി ട്രൈഡ് മെനി ടൈം ടു ഡാർട്ട് ഇറ്റ് ആൾസോ. ഈവൻ എലിഫന്റ് വാസ് യൂസ്ഡ്. വി ഹാവ് മേഡ് മാക്സിമം എഫേർട്സ്. ബട്ട് ഇൻ ദ ലാസ്റ്റ് മൊമെന്റ് സർക്കംസ്റ്റാൻസസ് ബിക്കം ലൈക്ക് ദാറ്റ് വി ഹാവ് ടു ഷോട്ട് ഇറ്റ് ആറ്റ് ഇറ്റ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് കടുവയെ കാണാൻ നായ്ക്കട്ടിയിൽ തടിച്ചു കൂടിയത്. വയനാട് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന കടുവയെ 5 പേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് സമീപം തടിച്ചുകൂടിയ നാട്ടുകാരെ നിയന്ത്രിക്കാനും പോലീസിന് ഏറെ പാടുപെടേണ്ടി വന്നു. ഒടുവിൽ 16 ദിവസം നീണ്ടുവന്ന ദൗത്യ സംഘത്തിന്റെ പരിശ്രമങ്ങൾക്ക് സമാപ്തിയായി. ഇനി സമാധാനമായി ഉറങ്ങാമെന്ന പ്രതീക്ഷയിലാണ് നൂൽപ്പുഴയിലെ നാട്ടുകാർ. വയനാട്ടിൽ നിന്നും പ്രിൻസ് പാങ്ങടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. വയനാട് MP ശ്രീ MA ഷനവാസ്, CPA നേതാവ് ശ്രീ CK സഹദേവൻ, അഭിഭാഷകരായ ശ്രീ ശിവൻ മഠത്തിൽ ശ്രീ ഹരീഷ് വാസുദേവൻ എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ MA ഷനവാസ്, കടുവപ്പേടിയിൽ നാട്ടിലിറങ്ങാൻ കഴിയാതിരുന്നത് വയനാട് MPക്ക് കൂടിയായിരുന്നു. MP പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. ചില ദിവസങ്ങളിൽ MPക്ക് അവിടെ ചെല്ലാൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വെടിവെച്ച് കൊന്നതോടെ നാട്ടുകാർക്കൊപ്പം ആശ്വസിക്കുന്നത് MP കൂടിയാണോ? അല്ല, അത് ശരിയല്ല, അത് ശരി. സ്വാഭാവികമായിട്ടും ഒരു MP എന്ന രീതിയിൽ എന്നിൽ നിന്നും ധാരാളം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഇതിന് ഈ കടുവയെ വെടിവെച്ച് പിടിക്കണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും എന്നോട് ആവശ്യപ്പെട്ടു. അതിലെനിക്ക് യാതൊരു പ്രതിഷേധവും ഇല്ലെന്നും മാത്രമല്ല, ഏറ്റവും അധികം ഇത് കത്തി നിന്ന സമയത്ത് പോലും ഞാൻ അവിടെ ചെന്ന് ഞാനാണ് ഇതിൻ്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. എനിക്ക് പോകുന്നതിന് വേണ്ടി യാതൊരു തടസ്സവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പ്രപ്പോസൽസ് മുഴുവൻ അംഗീകരിച്ച് കത്തി നിന്ന ജനം സമാധാനപരമായി പിരിഞ്ഞു പോയത് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഏതായാലും ഇതോടുകൂടി ഒരു കടുവയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് നമ്മൾ ആശ്വസിക്കുന്നു. താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടി. ശാശ്വതമായ ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഇനിയും തെരച്ചിലുകളും നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കടുവയെ വെടിവെച്ച് തന്നെ കൊല്ലുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചതും MP ആണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് കടുവയെ സംബന്ധിച്ച് അന്ന് ഈ ഒരു കടുവയെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവാണ് കൊടുത്തത്. ഹണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലുക വരെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് തന്നെയാണ്. അതിപ്പം ഈ കടുവയെ നേരിട്ട് വെടിവെച്ച് കൊല്ലുകയല്ല, ആദ്യം അതിനെ ട്രാങ്കുലൈസർ ഉപയോഗിക്കണം, അത് കഴിഞ്ഞിട്ടും അതിനെ കിട്ടുന്നില്ല എങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യ ജീവന് അപായമുണ്ടാക്കുന്ന കടുവയെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം അന്നുമില്ല, ഇന്നുമില്ല, നാളെയും ഉണ്ടാവില്ല. ശ്രീ CK സഹദേവൻ, അവിടെ വയനാട് MP തന്നെ ഇറങ്ങി ഈ കടുവ വേട്ടയ്ക്ക് നേതൃത്വം നൽകണമെന്ന് ശഠിച്ചത് CPA നേതാക്കളായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ഇത്ര വലിയ പ്രകോപനം വയനാട്ടിൽ ഉണ്ടായത്? CPM നേതാക്കൾ എന്ന് പറയുന്നതിൽ ഒട്ടും ശരിയില്ല. വയനാട് ജില്ലയിൽ കടുവ സംരക്ഷണ ഇത് കടുവയുടെ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ജില്ലയുടെ തിരുനെല്ലി പഞ്ചായത്തിൽ മാസങ്ങളായി ജനങ്ങൾ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭമാണ്. ആദ്യമായി തിരുനെല്ലി മേഖലയിലാണ് വന്യമൃഗങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ആ വന്യമൃഗങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ മാനന്തവാടി മേഖലയിൽ വലിയ ജനപ്രതിഷേധം ഉയർന്നു വന്നു. ആ ജനപ്രതിഷേധത്തെ അവിടുത്തെ MLA കൂടിയായിട്ടുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മാനന്തവാടി ടൗണിൽ ജനങ്ങൾ പ്രതിഷേധിച്ച് കുത്തിയിരുന്ന് സമരം ചെയ്യുമ്പോൾ രണ്ട് കേരളത്തിലെ മന്ത്രിമാർ ബഹുമാനരായ PJ ജോസഫും ജയലക്ഷ്മിയും ആ വഴിമാറി യാത്ര ചെയ്യുകയാണ് ഉണ്ടായത്. ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാനുള്ള ധൈര്യം കാണിച്ചില്ല. വീണ്ടും ആ കടുവയെ അവിടെ കൂടുവെച്ച് പിടിച്ച് ഈ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുവെക്കപ്പെട്ട് പിടിക്കപ്പെട്ട കടുവയെ
ഈ വയനാട്ടിലെ ജനവാസ കേന്ദ്രമല്ലാതെ കടുവ സംരക്ഷണ മേഖലയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുമെന്നും രണ്ട് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി വിടുമെന്ന് പറഞ്ഞിട്ട് ആ അക്രമകാരിയായ കടുവയെ തിരുനെല്ലിയിൽ നിന്നും പിടിച്ച് ആ കടുവയെ ജനപ്രതിനിധികളെ കൂട്ടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ജനവാസമുള്ള മേഖലയായ നൂൽപ്പുഴയുടെ അതുപോലെ തന്നെ ബത്തേരിയുടെ ജനവാസ മേഖലയായ അമ്മവയൽ മേഖലയിൽ കൊണ്ടുപോയി ഇട്ടു എന്നാണ് ഇറക്കിവിട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വളരെ ഊടുവഴിയിലൂടെ വളരെ സാഹസപ്പെട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്തിനിങ്ങനെ ആളുകളെ പറ്റിച്ച് ഈ ജനവാസ മേഖലയിൽ കൊണ്ടുപോയി ഇതിനെ ഇറക്കിവിട്ടു എന്ന കാര്യത്തിന് ഉത്തരം പറയാൻ കേരളത്തിലെ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ആ കടുവയെ കൊണ്ട് ഇറക്കിവിട്ട തുടർന്നാണ് എത്രയോ കാലമായി ഒരു കടുവയുടെ അക്രമമില്ലാതിരുന്ന ബത്തേരി മേഖലയിൽ കൃഷിക്കാർക്കും അവരുടെ അതുപോലെ തന്നെ അവരുടെ ജീവികൾക്കും ജീവികളെയും കൊന്നൊടുക്കുന്ന രൂപത്തിലുള്ള വലിയ തോതിലുള്ള ഈ കടുവ അക്രമം ഉണ്ടായത്. ഈ തിരുനെല്ലിയിലെ കടുവയെ 14-ാം തീയതി അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കടുവ അക്രമം ബത്തേരി മേഖലയിൽ ഉണ്ടാകുന്നത്. ആ മേഖലയിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ വലിയ 3-5 ദിവസക്കാലം വലിയ പ്രതിഷേധം ഉണ്ടായി. MLA വന്നില്ല, MP വന്നില്ല വഴിക്ക്. അങ്ങനെ വരാതിരുന്നതിൻ്റെ പ്രതിഷേധം MLAക്കും MPക്കും എതിരായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആ വഴിക്ക് വന്നില്ല. എന്നാൽ നിരവധി ഘട്ടങ്ങളിൽ കളക്ടറും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി നിരവധി ചർച്ചകൾ നടത്തി. ആദ്യമേ വെടിവെക്കണമെന്ന അഭിപ്രായം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉന്നയിച്ചിട്ടില്ല. നമ്മളൊക്കെ ഈ ഒരു ജീവിയെ കൊല്ലുന്നതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. പക്ഷേ കൊല്ലേണ്ടി വന്ന സാഹചര്യത്തെ ഇപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൊല്ലേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് ആദ്യഘട്ടത്തിൽ നമ്മളെടുത്തത് ഈ കടുവയെ കൂടുവെച്ച് പിടിച്ച് വീണ്ടും അവിടെ നിന്ന് ഒഴിവാക്കപ്പെടണമെന്നാണ് പറഞ്ഞത്. ശ്രീ സദാനന്ദൻ തിരിച്ചതാണ്. ശ്രീ എം എ ഷാനവാസ്, ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നം കൂടിയായി അവിടെ മാറി. കടുവയുടെ ആക്രമണം രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കോ ചില നേതാക്കന്മാർക്കോ പരസ്പരം കണക്കുകൾ തീർക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയായി വയനാട്ടിൽ മാറിയോ? അത് പിന്നെ വിനു, ഞങ്ങളാരും അങ്ങനെ ആക്കിയിട്ടില്ല. ഞങ്ങളൊന്നും ഒരു ദേശത്തിൻ്റെ പൊതുപ്രശ്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇവിടെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണ് ഉത്തരവാദിത്തപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അവർ പറയുന്നു ആദ്യം കൂടുവെച്ച് പിടിച്ച കടുവയല്ല ഇപ്പോൾ വെടിവെച്ച് കൊല്ലപ്പെട്ട കടുവയും ഈ ആക്രമണകാരിയായ കടുവയും, ഇത് വേറൊരു കടുവയാണ് എന്നാണ് അവർ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വയനാട്ടിൽ മുഴുവൻ ഒരു ഭീതി ഉണ്ടാകത്തക്ക രീതിയിൽ വയനാട് കടുവ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നു എന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കുപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ ഭയവിഹ്വലരാക്കി ജനങ്ങൾക്ക് കടുവ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രശ്നമാണ് എന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചു കയ അത് ഇല്ല ഇല്ല എന്ന് എത്ര പറഞ്ഞാലും സമ്മതിക്കാത്ത വിധത്തിലുള്ള ഒരു കുറേ പ്രചരണങ്ങൾ നടന്നു. ആ പ്രചരണങ്ങൾ കുപ്രചരണങ്ങളാണ്. ആ പ്രചരണങ്ങൾ നടന്ന് ഇവിടെ MP പോയില്ല, MLA പോയില്ല എന്ന് പറയുന്നത് ഒന്നും ശരിയല്ല. ഞങ്ങളൊക്കെ എല്ലാ ഭാഗത്തും എല്ലാ സമയത്തും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളൊക്കെ തന്നെയാണ് ഈ നായ്ക്കെട്ടിയിലെ ഏറ്റവും അധികം ആൾ കൂടിയ സമയത്ത് ഞങ്ങളെല്ലാ നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അപ്പോൾ ഇവിടെ ഉണ്ടായത് വിനു ഇത് വേറൊന്നുമല്ല, കഴിഞ്ഞ ഒരു 3-5 മാസമായിട്ട് വയനാട് കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി 30-ാം തീയതി വന്നു, മുഖ്യമന്ത്രിയും പറഞ്ഞു കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ജയന്തി നടരാജനെ 1 ആഴ്ച മുമ്പ് ഞാനും മുഖ്യമന്ത്രിയും ഹാരിയാടൻ മുഹമ്മദും കൂടി ജയന്തി നടരാജനെ കണ്ടു, അവരും പറഞ്ഞു കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കില്ല എന്ന്. അപ്പോൾ കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വീടിന് പച്ച പെയിൻ്റ് അടിക്കണം, വീടുകൾക്ക് പിന്നെ മതിൽക്കെട്ടുകൾ പാടില്ല, രാത്രി ലൈറ്റ് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭൂമാഫിയയും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ കൂടി വയനാട്ടിലാകെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൻ്റെ ഇടയിലാണ് ദൗർഭാഗ്യവശാൽ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് മുൻകാലങ്ങളിലും കടുവയുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ ഭീതിജനകമായിട്ടുള്ള പ്രചരണങ്ങളുടെ നടുവിൽ കടുവയുടെ ആക്രമണം വന്നപ്പോൾ ജനങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് എമോഷണലായി. ജനങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, കാര്യം അവരുടെ മനസ്സിലേക്ക് അടിച്ചു കയറ്റി പറ്റതാണ്. അതെന്താ ഏതായാലും കൊള്ളാം. ഇന്ന് ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം നായ്ക്കെട്ടിയിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടി എല്ലാ ആക്ഷൻ കമ്മിറ്റി കൗൺസിലും മാർക്സിസ്റ്റ് പാർട്ടിയും CPI BJP കോൺഗ്രസും മുസ്ലിം ലീഗും ഞങ്ങളെല്ലാവരും കൂടി എടുത്ത തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തി. ഒരു കാരണവശാലും പിരിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞ് കൂടിയിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ എൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം പിരിഞ്ഞു പോയി എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വരവോടുകൂടി
ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ വാചകവും സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടതിന് ഞാൻ വളരെ ചാരിതാർത്ഥ്യമുള്ളവനാണ്. ഏതായാലും ഇനിയെങ്കിലും വിനു, ഞാൻ പറയുന്നു, വയനാട് കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രചരണങ്ങൾ മാറ്റുകയും മുഖ്യമന്ത്രി ജയന്തി നടരാജനുമായിട്ട് സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് മനസ്സിൽ വെച്ചുകൊണ്ട് ഉള്ള ഒരു പെരുമാറ്റം വയനാടിൻ്റെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ മാധ്യമങ്ങളും എല്ലാ സാംസ്കാരിക സംഘടനകളും പരിശ്രമിക്കേണ്ടത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യമായി മാറിയിരിക്കുന്നു. ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ എം എ ഷാനവാസ് കാര്യം പറഞ്ഞു, വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം പുതുതായുള്ളതല്ല, ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ജനങ്ങളിങ്ങനെ വളരെ വയലൻ്റായി തെരുവിലിറങ്ങിയത്, ഈ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉണ്ടായതിന് പിന്നിൽ മറ്റു ചിലതുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടെന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം എല്ലാ കാലത്തും വയനാട് പോലുള്ള മേഖലകളിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഈ പുലി അല്ലെങ്കിൽ കടുവ ഇറങ്ങി കാറ്റിൽസിനെ പിടിക്കുന്നതിന് സർക്കാർ കൃത്യമായി കോമ്പൻസേഷൻ കൊടുക്കാറുണ്ട്. ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം കൊടുത്ത കോമ്പൻസേഷൻ 129 കാറ്റിൽസിനാണ് കോമ്പൻസേഷൻ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു മാസം ഏതാണ്ട് 10 കാറ്റിൽസിനെ വെച്ച് അവിടുന്ന് പിടിച്ചിട്ടുണ്ട്. അതേ സ്റ്റാറ്റസ് തന്നെയാണ് ഈ വർഷമെന്ന് വിചാരിച്ച് നമ്മൾ നോക്കിയാൽ ഈ വർഷം ഈ നവംബർ അവസാനിക്കുമ്പോഴും നമുക്ക് 58 കോമ്പൻസേഷൻസ് മാത്രമാണ് അവിടുന്ന് ക്ലെയിം വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേതിൻ്റെ പകുതി മാത്രമേ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ നമുക്ക് കാറ്റിൽസിനെ പോയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും അതിൻ്റെ 10 മടങ്ങായിട്ടാണ് ഈ പാനിക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ അവിടെ പ്രവർത്തിച്ച ലഘുലേഖകളുണ്ട്, അവിടുത്തെ ചില ആളുകളുടെ റിസോർട്ട് മാഫിയ അടക്കമുള്ള ആളുകളുടെ കുത്സിത ശ്രമങ്ങളുണ്ട്, അവിടുത്തെ ലാൻഡ് മാഫിയ എന്ന് നേരത്തെ സൂചിപ്പിച്ച വാക്കുകൾ അത് ഉപയോഗിക്കാമെങ്കിൽ അവിടുത്തെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വശം കാണാതെ നമ്മൾ ഈ ടൈഗർ ഇഷ്യൂവിനെ ചർച്ച ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ എനിക്ക് അതിനകത്തൊരു വിയോജിപ്പുള്ളത്, ഒരു ടൈഗറിനെ നമ്മൾ ഇപ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഒരു ആനിമൽ നമ്മുടെ ശത്രുവായി പ്രഖ്യാപിച്ച് അതിനെ വെടിവെച്ച് കൊല്ലലാണ് ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു നയമെങ്കിൽ, അതൊരു പൊളിറ്റിക്കൽ നയമായി മാറി ഒരു സ്റ്റേറ്റിൻ്റെ മാറുമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഫെയിലിയറാണ് കാണിക്കുന്നത്. അതൊരു ഫോറസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയും വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റിൻ്റെയും ഫെയിലിയറാണ്. കാരണം വയനാട്ടിലെ ജനങ്ങളത് പറയുന്നത് മനസ്സിലാക്കാം, അത് അവരുടെ വികാരമാണ്. പക്ഷേ ആ വികാരത്തെ ആസ്പദമാക്കി ആയിരിക്കരുത് സ്റ്റേറ്റിൻ്റെ ടൈഗർ പ്രൊട്ടക്ഷൻ പോളിസി ഉണ്ടാവേണ്ടത്. ഒരു കടുവയെ എങ്ങനെ കൊല്ലാം എന്ന് എങ്ങനെ വെടിവെക്കാം എന്നതിന് കൃത്യമായി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 11(1) പറയുന്നുണ്ട്. അത് മനുഷ്യന് ഭീഷണിയാവുകയാണെങ്കിൽ മാത്രമാണ്, അത് അങ്ങനെ ഭീഷണിയാവുകയാണെന്ന് ബോധ്യമാവുകയാണെങ്കിലും അതുപോലെ അതിനെ കേജ് വെച്ച് പിടിക്കാനോ ട്രാങ്കുലൈസ് ചെയ്യാനോ പൂർണ്ണമായി പരാജയപ്പെടുകയാണെങ്കിലും മാത്രമേ അതിനെ വെടിവെക്കാനുള്ള ഓർഡർ കൊല്ലാനുള്ള ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒറ്റ മനുഷ്യനെ പോലും ഈ കടുവ ഉപദ്രവിച്ചായി ഒരു റെക്കോർഡ്സും ഇല്ല, കാറ്റിൽസിനെ മാത്രം പിടിച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് മനുഷ്യന് ഭീഷണിയാണ് എന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നതും ശരിയല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജനറൽ പാനിക്കിൽ വെടിവെച്ച് കൊല്ലാമെന്ന് തീരുമാനിച്ചാൽ ഏറ്റവും അവസാനത്തെ ടൈഗറിനെയും വെടിവെച്ച് കൊല്ലുന്നതുവരെ നമ്മുടെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ മുമ്പോട്ട് പോകും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ഈ മയക്കുവെടി ആദ്യം വെച്ചു മയങ്ങിയില്ല, രണ്ടാമതും വെച്ചു മയങ്ങിയില്ല, അതിനു പകരം വെടിവെച്ചപ്പോൾ ആളുകൾക്കിടയിലേക്ക് ചാടി വരുന്നു, ആ സമയത്താണ് വെടിവെച്ചത് വെടിവെക്കേണ്ടി വന്നതെന്ന് ഇവർ പറയുന്നു. ഇതിന് പകരം എന്ത് നടപടി സ്വീകരിക്കാമായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ഫെയിലിയർ സംഭവിച്ചത് ഇത്രയധികം ആളുകൾ ഈ ട്രാങ്കുലൈസ് ചെയ്യാൻ ആദ്യത്തെ വെടി കിട്ടിയ കടുവയുടെ അടുത്തേക്ക് ഇത്രയും അധികം ആളുകൾ പോകുക എന്ന് പറയുന്നത് തന്നെ ഈ മിഷൻ്റെ ഒരു ഫെയിലിയറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പും നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പം സരിസ്കയിൽ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നാഷണൽ ഈ ടൈഗർ കൺസർവേഷൻ ഏറ്റവും പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു സരിസ്ക. അതെ. അപ്പോൾ അത്തരം സെൻറ്റേഴ്സിൽ ഇതുപോലുള്ള കടുവയെ പിടിക്കുകയും അതിനെ ഹാബിറ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോജക്ട്സ്, ഒരുപാട് പ്ലാനും പദ്ധതിയും MOEF കൊണ്ടുവരികയും അത് കൃത്യമായി നടപ്പാക്കുന്നു. അല്ല, അത് എന്തുകൊണ്ടാണ്, അല്ല പല കേസുകളിലും വിജയിച്ചിട്ടുണ്ട്, പക്ഷേ അത് പൂർണ്ണമായി പരാജയപ്പെട്ടു പോയി അവസാനം. കാരണം ഏറ്റവും കൂടുതൽ പോച്ചേഴ്സ് അവിടെ വരികയും ഈ ടൈഗേഴ്സ് മുഴുവൻ നഷ്ടമാകുകയും ചെയ്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു കടുവ പോലും ഇല്ലാതിരുന്ന സമയത്താണ് അതിനെ ഈ ടൈഗർ റിസർവായിട്ട് നാം അംഗീകരിച്ചുകൊണ്ടിരുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഈ ടൈഗർ ഹാബിറ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ടൈഗറിനെ ഇപ്പം ഭക്ഷണത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും, അല്ലെ, മനുഷ്യന്റെ ഇതിലേക്ക് വരുന്നത് കാട്ടിൽ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ 10-50 വർഷക്കാലത്തെ ഫോറസ്റ്റ് മാനേജ്മെന്റിന്റെ എല്ലാം പരാജയമാണ് ഈ പറയുന്ന ടൈഗർ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ടൈഗറിനെ തിരിച്ചു വിടാനോ അല്ലെങ്കിൽ കേജ് ചെയ്തതിന് ശേഷം അതിനെ സൂവിലേക്കോ മറ്റോ, ഇപ്പോൾ പ്രായമായ കടുവയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് സൂവിലേക്ക് കൊണ്ടുപോകാം, അത്തരത്തിലുള്ള ഓപ്ഷനൊക്കെ പരിശോധിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു മാനേജ്മെൻറ്റ് നടപ്പാക്കണം. അത്തരം സാധനങ്ങൾ അവിടെ ഈ മോബിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് ഫെയിലിയർ ആയിരുന്നു വേണം കരുതാൻ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാധ്യതകൾ അന്വേഷിക്കാമായിരുന്നു. ഇപ്പോൾ നാഷണൽ ലെവലിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ സ്റ്റേറ്റ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടൈഗറിനെ പിടിക്കാൻ നല്ലല്ലോ തീരുമാനിച്ചത്. സർവകക്ഷിയോഗം ചേർന്ന് തീരുമാനിച്ച് മാധ്യമങ്ങളിൽ ഞാൻ വായിക്കുന്നത് ടൈഗറിനെ കൊല്ലാം എന്ന് തന്നെയാണ്.
മുഖ്യമന്ത്രി അവിടെ പോയപ്പോഴും കിട്ടിയ മെസ്സേജ് എന്ന് പറയുന്നത് ടൈഗറിനെ വെടിവെച്ച് കൊല്ലാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ പൊളിറ്റിക്കൽ ഡിസിഷൻ വന്നു കഴിഞ്ഞു, അതിനുശേഷമാണ് നമ്മൾ ടൈഗറിനെ പിടിക്കണോ വേണ്ടോ എന്നുള്ള എക്സിക്യൂഷൻ നടപ്പാക്കുന്നത്. ആ സമയത്ത് തീർച്ചയായും ഒരു ഓപ്ഷൻ ഇല്ല, കാരണം വെടിവെച്ച് കൊന്നാൽ കുഴപ്പമില്ലെന്ന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അവിടെ ഉണ്ട്. കളക്ടർ ആരാണ് ഇതിനകത്ത് തീരുമാനം എടുക്കാനുള്ളത്? ഇത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അദ്ദേഹത്തിൻ്റെ സോൾ അധികാരത്തിൽ പെട്ടതാണ്. അത് ആ സമയം, അതായത് ഇതിനെ പിടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ആ സമയത്താണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ദൗർഭാഗ്യവശാൽ വയനാട്ടിലെ ആളുകളുടെ വികാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലാമെന്ന് തീരുമാനിക്കപ്പെട്ടു. അതുകൊണ്ട് അത്തരത്തിലുള്ള മോഡസ് ഓപ്പറാൻഡി ആയിരിക്കും എടുത്തിട്ടുണ്ടാകുക എന്നേ പുറത്തു നോക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ഈ 10-30 എണ്ണം മാത്രം കണക്കുകളിൽ ശേഷിക്കുന്ന 1704 യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ. പക്ഷേ ഈ പ്രോജക്ട് ടൈഗർ പ്രോജക്ടിലൊക്കെ കൂടിയെന്ന് പറയുന്നു. ഇപ്പം ഇതിനകത്ത് ഒരു കുഴപ്പം കൂടിയുണ്ട്. ടൈഗറിന്റെ എണ്ണം വളരെ കൂടി എന്നുള്ളതാണ് വയനാട്ടിൽ കേൾക്കുന്ന ഏറ്റവും വലിയ റൂമർ. 74 ടൈഗർ ഉണ്ടെന്നൊക്കെ പറയുന്നു. വയനാട് പോലൊരു ചെറിയ കാട്ടിനകത്ത് 74 ടൈഗർ ഉണ്ടെന്ന് പറയുന്ന ആളുകളെ തന്നെ നമ്മൾ ഇതിനെ വിചാരണയ്ക്ക് കൊണ്ടുവരേണ്ടി വരും. കാരണം അത് ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിലെ കാടുമായിട്ട് ഷെയർ ചെയ്യുന്ന ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ അത്രയും കടുവ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. രണ്ടാമത്തെ കാര്യം, ടൈഗറിൻ്റെ പോപ്പുലേഷൻ മറ്റ് മൃഗങ്ങളെ പോലെ കൂടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ടൈഗറിന് ഒരു ഹാബിറ്റായിട്ട് ഉണ്ട്, അതിനൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ വിസ്തൃതി കൂടിയ, വനവിസ്തൃതി അത്രയും കൂടിയാൽ മാത്രമേ ടൈഗറിനെ ഇതിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആ ഇക്കോസിസ്റ്റത്തിൽ അത്രയധികം വനവിസ്തൃതി കൂടിയിട്ടില്ല. ഇന്ന് തന്നെ പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്? 100,000 ഏക്കർ കേരളത്തിൽ വനഭൂമി എൻക്രോച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിലെ എൻക്രോച്ച്മെൻ്റ് അടക്കം ഇതിൻ്റെ ഒരു റീസൺ ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു. മാത്രമല്ല വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ക്വാറിയും അടക്കമുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം ഇതിൻ്റെ ഹാബിറ്റാറ്റിനെ ദോഷകരമായി ബാധിക്കുന്നു. അതെ, ഇത് ഇപ്പം ഈ ഇത്തരമൊരു വേദിയിൽ പറയേണ്ടി വരുന്ന ബുദ്ധിമുട്ടുണ്ട്. വയനാട്ടിലെ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ക്വാറി അടച്ചുപൂട്ടാൻ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട MP തന്നെ അതിനെതിരായി പ്രവർത്തിച്ചു എന്ന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻസ് ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ അവർ ശരിയാണെന്ന് വിചാരിച്ചായിരിക്കും ഇടപെടുന്നത്. പക്ഷേ അത്തരത്തിലുള്ള മൈനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. അതെല്ലാം ഈ ടൈഗർ പുറത്തു വരുന്നതിനെയും ഈ ടൈഗർ ഹാബിറ്റാറ്റിനെയും ബാധിക്കുന്ന, അതുപോലെ എൻക്രോച്ച്മെന്റ്സ്, ഇപ്പം വയനാട്ടിലെ കൂണു പോലെ മുളച്ചു പൊന്തുന്ന ഈ റിസോർട്ടുകൾ, ഇതെല്ലാം ഇത്തരത്തിൽ ഈ വൈൽഡ് ലൈഫിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ആഹാരത്തിന് വേണ്ടി ഒരു പുറത്തൊരു ഹ്യൂമൻ ഹാബിറ്റേറ്റിലേക്ക് വന്നുകൂടായില്ല. അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ചന്ദ്രനിൽ പോകാനുള്ള ടെക്നോളജിയുള്ള മനുഷ്യൻ വീണ്ടും പഴയ ഈ 1970 മുമ്പുള്ള അല്ലെങ്കിൽ ഒരു 100 മുമ്പുള്ള ടെക്നോളജി ഇതിനെ വെടിവെച്ച് കൊല്ലാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ ടോട്ടൽ ക്യാമറകൾ വെച്ച് നടത്തിയത് ഒരു കണക്കനുസരിച്ചാണ് നേരത്തെ ഹരീഷ് പറഞ്ഞ ഈ 1700 എന്ന ഈ കടുവകളുടെ എണ്ണത്തിലേക്ക് എത്തിയത്. ഈ നമ്മുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ, സർക്കാരിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് 3000-4000 ഇടയ്ക്കുണ്ടെന്നാണ്. അത് ഈ കാൽപാദം വെച്ചുള്ള കണക്കാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഇത്രയും 1700 ആണെങ്കിലും 3000 ആണെങ്കിലും വളരെ കുറവുള്ള ഏറ്റവും എൻഡേഞ്ചേർഡ് സ്പീഷീസിൽപ്പെട്ട ഒരു കടുവയെ നമ്മൾ ഇന്ന് വെടിവെച്ച് കൊന്നിരിക്കുന്നു. അതെ, 25-30 ഇടയ്ക്കാണ് കടുവ വയനാട് പോലുള്ളൊരു മേഖലയിൽ ഇപ്പം നോക്കിയാൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കാരണം നമുക്ക് 25 ടൈഗറാണ് പറമ്പിക്കുളത്തുള്ളത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം അത്രമാത്രം എണ്ണത്തിൽ കുറവുള്ള ഒരു ടൈഗറിനെ നമ്മൾ ഈ ഒരു ചെറിയ, ഇപ്പം അതിൻ്റെ ആഹാരം പിടിക്കാൻ വേണ്ടിയാണത് നമ്മുടെ ഹ്യൂമൻ ഹാബിറ്റേറ്റിലേക്ക് വരുന്നത്. അത് ഒരു പക്ഷേ അതിന് കാട്ടിൽ വേട്ടയാടാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ വെടിവെച്ച് കൊല്ലുകയാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാകുന്നു ഇതിനെ വെടിവെച്ച് കൊല്ലാൻ. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് അടുത്ത ടൈഗർ വയനാട്ടിൽ വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കാടിനെയോ പശുവിനെയോ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെയും വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമായിരിക്കും ഈ രീതിയിൽ പോയാൽ ഉണ്ടാവുക. അത് നമ്മുടെ ഫെയിലിയർ ആയിട്ട് കണക്കാക്കേണ്ടി വരും. അടുത്ത ശിവൻ മഠത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ രമേശ് ഷാനവാസനോട് ഒരു കാര്യം കൂടി. ഇവിടെ ശ്രീ ഹരീഷ് വാസുദേവൻ പറഞ്ഞ കാര്യത്തിൽ, ഒരു ക്വാറിയുടെ കാര്യത്തിലുള്ള ഇടപെടലിനെ കുറിച്ച് വെറുതെ പറയുന്നത്, പച്ചക്കള്ളം പറയുന്നത്, അങ്ങനത്തെ ഒരു സംഗതി അദ്ദേഹത്തിന് എവിടുന്ന് ഈ വാർത്ത കിട്ടിയെന്ന് അറിയത്തില്ല. ഒരു കോറിയിൽ നമ്മൾ ഇടപെട്ടില്ലെന്ന് മാത്രമല്ല, വയനാട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇല്ലീഗലായിട്ടുള്ള ഒരു കോറിയും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഡിസിഷനെ വെടിവെച്ച് കൊല്ലാം, അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിട്ടില്ല. അതായത് ഇതിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാങ്കുലൈസർ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മയക്ക് വെടിവെക്കുക, പിന്നെ കേജ് ചെയ്യുക, അതല്ലെങ്കിൽ ലാസ്റ്റ് ഹ്യൂമൻ ലൈഫിന് പിന്നെ എന്നിട്ടും അതിനെ എന്നിട്ടും തൃപ്തികരമായി അതിനെ അടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വെടിവെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷനാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പറയാൻ എളുപ്പമാണ്. അവിടെ മാൻ ആനിമ മനുഷ്യനെ കൊന്നിട്ടില്ല. അപ്പം മനുഷ്യനെ കൊല്ലുന്നത് വരെ നമ്മൾ കാത്തിരിക്കണോ? മനുഷ്യനെ കൊന്നിട്ട് പറ്റത്തുള്ളൂ. ഈ മനുഷ്യനെ കൊല്ലുന്നതിന് മുമ്പേ കടുവയെ കാട്ടിലേക്ക് തന്നെ വിടാനുള്ള പല മാർഗങ്ങൾ, പല പരിപാടികളുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ ശ്രീ ഹരീഷ് പറഞ്ഞതുപോലെ സ്വീകരിക്കാമായിരുന്ന ഈ തോക്കിന് മുമ്പേ സ്വീകരിക്കാമായിരുന്ന പല മാർഗങ്ങൾ, ഈ ആടിനെയും പശുവിനെയും ഒക്കെ ഉൾക്കാട്ടിലേക്ക് കെട്ടിയിട്ട് അവിടേക്ക് കടുവയെ ആകർഷിക്കുന്ന ഉൾപ്പെടെയുള്ള വിജയിച്ച ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്.
അല്ല 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 വിനു, ആ മാർഗങ്ങൾ മുഴുവൻ ചെയ്തു. കേജുകൾ ഉണ്ടാക്കി കയറിനകത്ത് ആടിനെ കൊണ്ടുപോയി വെച്ചു, വലിയ കേജുകൾ ഉണ്ടാക്കി ഇത് വെച്ചു. പിന്നെ എലിഫൻ്റെ പുറത്ത് ട്രാങ്കുലൈസറുമായിട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം പരാജയപ്പെട്ട് ഡെയിലി ഈ കടുവയുടെ ആക്രമണം വരുന്നു. അവിടെ ജനങ്ങൾക്ക് വെളിയിറങ്ങാൻ നിവൃത്തിയില്ല, പാല് കറക്കാൻ നിവൃത്തിയില്ല, വെളിലോട്ട് പോകാൻ നിവൃത്തിയില്ല, സ്കൂളുകളൊക്കെ നേരത്തെ അടയ്ക്കുന്നു. വലിയ ഭീതിയാണ്. ഇവിടെ വന്നിരുന്നു കൊണ്ട് നമുക്ക് ആദർശവും തത്വമൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ വികാരം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ കടുവയെ ഇപ്പം അവിടുത്തെ ഒരു പൗരന് പോലും ഇതിനെ ട്രാങ്കുലൈസർ വെച്ച് വെടിവെച്ച് വീഴ്ത്തി ഇതിനെ കൊണ്ടുപോയി ഏതെങ്കിലും സൂവിൽ വിട്ട് കഴിഞ്ഞാൽ യാതൊരു പരാതിയും ഉണ്ടാവില്ല. വെടിവെച്ച് കൊല്ലണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അതിനുള്ള സാവകാശം ആർക്കും നൽകിയില്ല. നേരത്തെ ശ്രീ ഷാനവാസ് സൂചിപ്പിച്ചതുപോലുള്ള ഒരുപാട് ഘടകങ്ങൾ പ്രകോപനത്തിനും ഒക്കെ പിന്നിലുണ്ട്. അതുകൂടി നമ്മൾ കാണാതിരുന്നു കൂടാ. അല്ല, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ തന്നെ ഉണ്ടല്ലോ. ഇതിനെ പരമാവധി കേജ് ചെയ്യുന്നതിന് വേണ്ടി എത്ര കേജാണ് വെച്ചായിരുന്നറിയോ? ഇത് ഒരു കേജിലും കയറുന്നില്ല. അത് എന്ത് എങ്ങനെ കയറാതിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നല്ല ആട്, പശു, ഇറച്ചി ഇതെല്ലാം ഇട്ട് നിരവധി കേജുകൾ അവിടെ വെച്ചു. ഒരു കേജിലും ഇത് കയറുന്നില്ല. ആനപ്പുറത്ത് കയറിയ ദൗത്യ സംഘം കർണാടകത്തിൽ നിന്ന് വന്നിട്ട് ട്രാങ്കുലൈസർ വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി, എന്നിട്ടും സാധിച്ചില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഓരോ ഇപ്പോൾ ഓരോ വാർത്തകളാണ് പറയുന്നത്. ഓരോ വാർത്തകളും ഓരോ ഇത് പറഞ്ഞ് ഈ വയനാട്ടിലെ കർഷകരുടെ ജീവിതത്തെ തുലയ്ക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. വനം കയ്യേറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ കർഷകർക്കെതിരായിട്ടുള്ള ഒരു വാർത്തകൾ എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇടകൃഷ്ണൻ മഠത്തിൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ കടുവയെ വെടിവെച്ച് കൊന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വരുന്നത് വന മേഖലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ 44,000-ലേറെ ഹെക്ടർ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത് ഇത് കൂട്ടി വായിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ബിനു, നമ്മുടെ കടുവയെ വെടിവെച്ചതും ആ കൊന്നതും ഒക്കെ തന്നെ ഇവിടെ ചർച്ച എൻ്റെ ബഹുമാനപ്പെട്ട എം പിയും ഹരീഷും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. നിർഭാഗ്യകരമാണ് അങ്ങനെ സംഭവം ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ കുറേ നാല് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നേരത്തെ എം പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ആ കടുവയെ മയപ്പെടുത്തി അതിനെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പലതും എടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ ഈ മനുഷ്യവാസം വളരെയുള്ള ഈ വയനാട് പോലുള്ള ഒരു 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 ഫോറസ്റ്റ് സ്ട്രെച്ചിൽ ഈ ജനങ്ങൾ വളരെ പാനിക്കായി ഇത്തരത്തിലുള്ള കേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചാലും അവിടെയൊക്കെ മനുഷ്യൻ്റെ ഇൻട്രാക്ഷനും മനുഷ്യൻ്റെ ഹ്യൂമൻ ഹാബിറ്റാറ്റിൻ്റെ ഒരു പ്രസൻസ് വരുമ്പോൾ ഈ ജീവി ഒരിക്കലും ആ ഭാഗത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെ അതിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ വെടിവെക്കേണ്ട സാധനം വന്നിട്ടുണ്ട്. എലിഫൻ്റ് ട്രൗസി എലിഫൻ്റ് ആണെങ്കിൽ അത് വയലൻ്റ് ആയാൽ അതിനെ വെടിവെക്കാമെന്ന് ഫോറസ്റ്റിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സംവിധാനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ വെടിവെക്കുക എന്നുള്ളതൊരു വലിയ അവസാനത്തെ ഓപ്ഷൻ അല്ല. പക്ഷേ അവിടുത്തെ ജനങ്ങൾ വളരെ പാനിക്കായപ്പോൾ പല രീതിയിലുള്ള സംവിധാനം എടുത്തപ്പോൾ അത് പരാജയപ്പെട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിലും വനം വകുപ്പും കേന്ദ്ര പരിസ്ഥിതി വകുപ്പും ഇന്ന് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ പൊതുസമൂഹം, ഞാനിവിടെ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ വളരെ സ്മരണീയമായി ഓർക്കപ്പെടുന്ന ഡോക്ടർ എൻ വി കൃഷ്ണവാര്യർ, സുഗതകുമാരി ടീച്ചർ, ആർ വി ജി മേനോൻ, പ്രൊഫസർ എം കെ പ്രസാദ് തുടങ്ങിയ നിരവധി ആളുകളുടെ ശ്രമകരമായ പ്രവർത്തനം ഈ പശ്ചിമഘട്ടത്തെയും അതിൻ്റെ പച്ചപ്പിനെയും അതിൻ്റെ പാരിസ്ഥിതികമായ ജൈവ സമ്പത്തിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ന്യൂനപക്ഷമായി നിന്നിരുന്നതിന് ഇവർ നടത്തിയ പ്രവർത്തനങ്ങളെ ഇന്ന് ഒരു തരത്തിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു 12 കോടി ഹെക്ടർ വനം നമുക്കുള്ളതിൽ ഏകദേശം 12 ലക്ഷത്തിലധികം നമുക്ക് നഷ്ടപ്പെട്ടു. അതിൽ 45,000 ഹെക്ടർ കേരളത്തിലാണ്. ഇത് നഷ്ടപ്പെട്ടപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ടിൽ പറയുന്നു ഇത് സംരക്ഷിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് നടപടിയെടുക്കണമെന്ന്. ഇവിടെ എല്ലാ ബഹുമാനത്തോടും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോടും ബഹുമാനപ്പെട്ട മന്ത്രിയോടും എനിക്കൊരു അപേക്ഷയുള്ളത്, 80-ൽ നമുക്ക് വനസംരക്ഷണ നിയമം, കേന്ദ്ര വനസംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ വനങ്ങൾ വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതേ എന്ന് വരുന്നു. രാമൻ തിരുവുൾപ്പാടിൻ്റെ കേസിൽ സുപ്രീംകോടതി അസംയുക്തമായി പ്രഖ്യാപിച്ചു ഒരു രീതിയിലും വനം വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന്. അപ്പോൾ സൈലന്റ് വാലിയിൽ അവിടെ റോഡ് വെട്ടി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പോയ സംവിധാനത്തിൻ്റെ തത്വശാസ്ത്രം ഇന്നും തുടരുന്നു. ഈ അവസരത്തിലാണ് മാധവ് ഗാഡ്ഗറിൻ്റെ റിപ്പോർട്ട് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും നമ്മുടെ പൊതുസ്വത്തായ വനസംരംഭത്തും നമ്മുടെ പശ്ചിമഘട്ടങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത രാഷ്ട്രീയപരമായി നമ്മൾ തിരിച്ചറിയുന്നു. രാഷ്ട്രീയ തീരുമാനം വന്നിരിക്കുന്നു. അതിൽ ഞാൻ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെയും പരിസ്ഥിതി മന്ത്രാലയത്തെയും ശ്ലാഘിക്കുന്നു. സംസ്ഥാനങ്ങൾ ആ ഗൗരവം ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനം നടത്തണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ അവസരത്തിൽ. ശ്രീ സഹദേവൻ, ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഈ വനഭൂമി തിരിച്ചെടുക്കണമെന്ന മട്ടിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ ആവശ്യപ്പെടുന്നത് വയനാട്ടിൽ ഇനി മറ്റു രീതിയിലുള്ള പ്രചാരണങ്ങൾക്കോ
ഇനി വനത്തിൽ നിന്ന് എന്തിറങ്ങിയാലും അതിനെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള തുടക്കമായൊക്കെ മാറുമോ? തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ നല്ല പരിശോധന നടത്തേണ്ടതുണ്ട്. വയനാട്ടിൽ ഇന്ന് വനങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളെ വനാവകാശ നിയമത്തിൻ്റെ ഭാഗമായി താമസിക്കപ്പെടുന്നവരാണ്. അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. വന്യമൃഗ സംരക്ഷണ മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന് ന്യായമായി നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിപ്പിച്ച് വനസംരക്ഷണം നടത്തുന്നതിന് ഞങ്ങളെതിരല്ല. കാരണം ഈ കാട്ടുമൃഗങ്ങളുടെ വലിയ പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്നവരാണ് കാടുകളിൽ താമസിക്കുന്നത്. ഇപ്പം ഈ കടുവ സംരക്ഷണ പദ്ധതിക്കകത്ത് പറയുന്നത് ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം. അതിൻ്റെ കോർ ഏരിയയിൽ പറയുന്നത് ഒരു എത്ര സ്ഥലമുണ്ടെങ്കിലും 10 ലക്ഷം രൂപയെ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു കർഷകനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന തലത്തിലേക്ക് ഈ തീരുമാനം ഉണ്ടാവുന്നില്ല. മാത്രമല്ല, വയനാടിൽ അങ്ങനെ വന കയ്യേറ്റം ഉണ്ടായിട്ടില്ല. വയനാട്ടിൽ ഇന്ത്യയിലെ ശരാശരിയേക്കാൾ കൂടുതൽ വനമുണ്ട്. ഇന്ത്യയിൽ 37% ഇന്ത്യയിലെ കേരളത്തിൽ വയനാടിൻ്റെ ഭൂവിസ്തൃതിയിൽ 37% വനമായി നിലനിന്ന് ജനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു മിഥ്യാധാരണ പ്രകൃതി സ്നേഹികൾക്കും ചില ആളുകൾക്കുമുണ്ട്, ഈ വനത്തെ സംരക്ഷിക്കുന്നത് പ്രകൃതി സ്നേഹികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമാണെന്ന്. ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് പറയാനുള്ള, വയനാടിൻ്റെ വനമേഖലയെ സ്വന്തം വീട് പോലെ കുടുംബത്തെ പോലെ സ്നേഹിച്ച് സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്നവരാ വയനാട്ടിലെ ജനങ്ങൾ. ഇനിയും പല വിവാദങ്ങളും ഉണ്ടാവും, ഇതിൻ്റെ പേരിൽ പലതും ഉണ്ടാവും, അതൊക്കെയാണെന്ന് തോന്നുന്നു ഇനി വരാനിരിക്കുന്നത്. വലിയ കഷ്ടമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻക്രോച്ചേഴ്സിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. 2002 കൊടുത്ത ഒരു കേസ് മുതൽ ഇങ്ങോട്ട് ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയ നാച്ചുറൽ ലവേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിനകത്ത് എൻക്രോച്ചേഴ്സിൻ്റെ ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഓരോ വനമേഖലയിലും എത്രയുണ്ട്, ഓരോ ജില്ലകളിലും എത്രയുണ്ട്, അവരുടെ പേര് വിവരങ്ങൾ എന്തൊക്കെയാണ്. നമുക്കറിയാം, മൂന്നാറിലെ എൻക്രോച്ച്മെൻറ്റ് ലിസ്റ്റ് 300 പേരുടെ കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടാൽ ഒരു MP ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനകത്തുനിന്ന് അന്നത്തെ DIG രാജൻ മതേക്കർ കൊടുത്ത റിപ്പോർട്ടാണ്. ഇന്നേ ദിവസം വരെ നമ്മൾ സംസാരിക്കുന്നവർ ഒരു തീരുമാനം അതിൻ്റെ പുറത്തുണ്ടായിട്ടില്ല. അതാണ് എൻക്രോച്ച്മെൻറ്റിൻ്റെ കഥ. ഇനി ഹ്യൂമൻ ലൈഫ് മറ്റേ ഹാബിറ്റാറ്റിനകത്ത്, വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റിനകത്ത് താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ 10 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള പ്രോജക്ട്സ് കൊടുത്തിട്ട് ഇതേ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് അത് അപ്രൂവ് ചെയ്യുകയും പൈസ കൊടുക്കുകയും ചെയ്യുന്നതിൽ ഡിലേ വരുത്തിയിരിക്കുന്നത്. അവരിപ്പോഴും ഈ പറയുന്ന വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റിൻ്റെ തൊട്ടടുത്ത് കിടക്കുകയാണ്. അവർ തമ്മിലാണ് ഈ കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. അത്തരം ആളുകളെ റീലൊക്കേറ്റ് ചെയ്യണം, അവരെ കോർ ഏരിയയിൽ നിന്ന് അല്ലെ ബഫർ ഏരിയയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണം ഹ്യൂമൻ ഹാബിറ്റേറ്റ് ഉള്ള സ്ഥലത്തേക്ക്. ഇതിനൊക്കെ മാറ്റി നിർത്തിയാൽ ഇഷ്യൂ ഇല്ലെങ്കിൽ പോലും ഇഷ്യൂ ഉണ്ടാക്കാനാണ് നേരത്തെ ശ്രീ വിനു ചൂണ്ടിക്കാണിച്ച പോലെ വയനാട്ടിൽ നടക്കുന്ന ചില ശ്രമങ്ങൾ. എൻ്റെ കയ്യിൽ ഇന്നലെ ഒരു വയനാട്ടിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇത് കിട്ടി, ഒരു ലീഫ്ലെറ്റ് കിട്ടി. അതിനകത്ത് EFL ലാൻഡിൻ്റെ വിക്ടിംസ് ആണെന്ന് പറഞ്ഞ് അവരിറക്കിയിരിക്കുന്ന ഒരു ഇതാണ്. കുറേ വസ്തുതകളുണ്ട് അതിനകത്ത്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇത് മുഴുവൻ ടൈഗർ ഇതായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് തുടങ്ങിയുള്ള ഒരുപാട് നുണകൾ, അതായത് അവിടുത്തെ ഉള്ള ആര് വായിച്ചാലും വളരെ സാധാരണക്കാരായ ആളുകളാണ് ഇത് വായിക്കുന്നത്. അവർക്ക് ഈ വൈൽഡ് ലൈഫ് ആക്റ്റോ അല്ലെങ്കിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്റ്റോ ഒന്നും അറിഞ്ഞോളുന്നില്ല. എന്താണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് പോലും അവർക്കറിയില്ല. അവരെ മുഴുവൻ കുടിയൊഴിപ്പിക്കാൻ പോവുകയാണ്, അത് മുഴുവൻ കാടാക്കി മാറ്റാൻ പോവുകയാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിക്കെതിരായിട്ട് എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇടുക്കിയിൽ ഇടയലേഖനം വായിക്കുന്നു, വയനാട്ടിൽ അതിനെതിരെ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. 300 പേജുള്ള റിപ്പോർട്ട് ഒരു തവണ പോലും വായിച്ചു നോക്കാത്ത ആളുകളാണ് ഇടയലേഖനം ഇറക്കുന്നത്. അതുപോലെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും ബന്ധപ്പെട്ട നേതാക്കൾ പ്രസംഗിക്കുന്നത്. പല ലോക്കൽ ചാനലുകളിൽ നമുക്ക് കാണാം, അവർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടില്ല, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വായിച്ചിട്ടില്ല. അതിൻ്റെ ചില പോർഷൻസ് ചില മാധ്യമങ്ങൾ കോട്ട് ചെയ്യുന്നത് വെച്ചിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഇവർ സംസാരിക്കുന്നത്. ഇത് വലിയ പാനിക് ഉണ്ടാക്കും. ആ ജനങ്ങൾ അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് തള്ളിവിട്ടാൽ സ്റ്റേറ്റിന് പിന്നെ വേറെ വഴിയില്ലാതാവും. അങ്ങനെയാണ് കടുവകൾ വെടിവെച്ച് കൊല്ലപ്പെടുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സ്റ്റേറ്റിൻ്റെ ബോധപൂർവമായ ഇടപെടൽ ഉണ്ടാവണം. രാഷ്ട്രീയ പാർട്ടികൾ, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഇതിനുവേണ്ടി മെനക്കെട്ടിറങ്ങണം. അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണം. ഉദ്ഘാടനത്തിന് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിനും മാറി നിന്ന് സമയം കണ്ടെത്തി ഇത്തരം കാര്യങ്ങൾ പഠിച്ച് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഈ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. തെറ്റായ കാര്യങ്ങൾ അടിച്ച് പ്രചരിപ്പിക്കുന്ന ഈ നാട്ടിൽ കുറ്റകരമാണ്. അവരെന്തുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല സർക്കാരിന്? അത്ര ഇപ്പോൾ ഗണേഷ് കുമാർ തന്നെ, ബഹുമാനപ്പെട്ട വനമന്ത്രി, അവിടെ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതിൽ ഒരുപാട് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് കരുതുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് വനംവകുപ്പിനെതിരായി പല കോർണറിൽ നിന്നും ഇത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ടാകുന്നുണ്ട്. അതിന് സാമ്പത്തിക സഹായം അടക്കം കിട്ടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തെളിയിക്കട്ടെ അത്തരത്തിൽ അന്വേഷണം വരട്ടെ. ഡിവിഷൻ മഠത്തിൽ നേരത്തെ ശമേഷ് അനവാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കൊരു ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് പറയാവുന്ന പല കാര്യങ്ങളും ഉണ്ടാകും, പക്ഷേ യാഥാർത്ഥ്യം അതായിരിക്കില്ല എന്ന്. വനഭൂമി തിരിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ യാഥാർത്ഥ്യത്തെ കൂടി പരിഗണിക്കേണ്ടി വരുമോ? നമ്മൾക്കൂടെ ഒരു വാദപ്രതിവാദം നടത്തി, കടുവയുടെ രാഷ്ട്രീയ, കടുവയെ വെടിവെച്ചു വന്നതിൻ്റെ രാഷ്ട്രീയവും വയനാട്ടിലെ ജനങ്ങളുടെ ജീവിത, അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ
ഖനിക്കപ്പെടുമ്പോൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവരെ പാനിക്കാവുന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് പല രീതിയിലുള്ള ചർച്ച നമ്മൾ ചെയ്യാം, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പൊള്ളുന്ന യാഥാർത്ഥ്യം, ഒന്ന്, നേരത്തെ നമ്മളിവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ വയനാട് പോലുള്ള ഒരു ചെറിയ ഒരു സ്ട്രെച്ചിൽ നിൽക്കുന്ന വനത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സാധാരണ ജനങ്ങൾ അവരുടെ പ്രതികരണം സ്വാഭാവികമായ പ്രതികരണങ്ങളാണ്. ആ പ്രതികരണങ്ങളെ ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചില പിഴവുകളൊക്കെ സംഭവിക്കാം. പക്ഷെ നമുക്കതൊക്കെ മാറ്റിവെക്കാം. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, കടുവയെ വെടിവെച്ചു കൊന്നത് നിയമപരമായി സാധൂകരിക്കപ്പെടുന്നതാണോ അല്ലയോ എന്നുള്ള ചർച്ചയിൽ ഒരു പ്രധാന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ട്രാങ്കുലൈസർ വെച്ചിട്ട് അതിനെ വെടിവെച്ചത് എത്ര ഡോസാണ് ആ ട്രാങ്കുലൈസറിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. രണ്ട് പ്രാവശ്യം വെടിവെച്ചു എന്നാണ് സീ വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ അതിനെക്കുറിച്ച് ഏഷ്യാനെറ്റ് പ്രതികരിച്ചു. രണ്ട് പ്രാവശ്യം ട്രാങ്കുലൈസർ വെച്ച് വെടിവെച്ചപ്പോഴും കടുവ മയങ്ങിയില്ല. പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്. പക്ഷെ എനിക്ക് അവിടെ ഒരു സംശയം, ലോകത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഡ്രൗസി പിന്നെ അനിമലിന്, അല്ലെങ്കിൽ വളരെ വയലന്റ് ആവുന്ന ഒരു വൈൽഡ് അനിമലിനെ കീഴ്പ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അത് ബഹുമാനപ്പെട്ട എം പിയോ അല്ലെങ്കിൽ അവിടെയുള്ള സാധാരണപ്പെട്ട ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് ചെയ്യുവാൻ പ്രാപ്തരായിട്ടുള്ള വനം വകുപ്പിലെ പ്രഗത്ഭരായിട്ടുള്ള മാനേജ്മെന്റ്, ഫോറസ്റ്റ് മാനേജ്മെന്റും അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന, ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാനും അവരെ നിയന്ത്രിക്കാനും ഒക്കെ അറിയുന്നവർ, അവരുടെ ഇടപെടൽ കുറച്ചുകൂടെ ശക്തമായിട്ട് വേണ്ടതായിരുന്നു എന്ന് ഒരു അഭിപ്രായം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കടുവയെ ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലില്ലായിരുന്നു. പാനിക്കാവുന്ന കടുവയെ കീഴ്പ്പെടുത്തുവാൻ പ്രിപ്പറേറ്റർ തിയറിയും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് അറിയുന്നതാണ്. അതിനെ ട്രാങ്കുലൈസറിൽ ഡോസ് കൂട്ടി ട്രാങ്കുലൈസർ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് മയങ്ങുമായിരുന്നു. അതിന് പകരം അതിനെ വെടിവെച്ച് കൊന്നിട്ട് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുമ്പിൽ എന്തോ ഒരു വലിയ ഉത്സവം പോലെ കുറേ ആളുകൾ ആഘോഷിക്കുന്നു. മരണത്തെ ആഘോഷിക്കുന്നത് മലയാളികളുടെ ഒരു പൊതുസ്വഭാവമായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി തീർത്ഥക്കുളത്തിലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ മുക്കിക്കൊല്ലുമ്പോൾ ക്യാമറയിൽ പകർത്തി വളഞ്ഞു നിന്ന് അതിന് കണ്ട് സന്തോഷിച്ച് ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് മരണത്തെ ആഘോഷിക്കുന്ന ഒരു വ്യവസ്ഥിതി നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത. അതിന് നമ്മൾ എം പിയെ കുറ്റപ്പെടുത്തിയിട്ടോ അവിടുത്തെ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ അവഹേളിച്ചിട്ടോ കാര്യമില്ല. ഈ പൊതുസമൂഹം തിരിച്ചറിയണം, മനുഷ്യൻ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ പൊതു നിരത്ത് തീയിടുക, ഗതാഗതം തടസ്സപ്പെടുത്തുക, കാടിനകത്തേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ കയറിപ്പോവുക, എന്നിട്ട് കടുവയെ നമുക്ക് മെരുക്കിയെടുക്കാമെന്നൊക്കെ പറയുന്നത് മനുഷ്യൻ കുറച്ചുകൂടെ സെൻസിബിളായിട്ട് പെരുമാറേണ്ടതാണ് എന്നുള്ള ഒരു ബോധം ഇതിലൂടെ നമുക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മറ്റ് വനം വകുപ്പിലെ മേലുദ്യോഗസ്ഥരും തന്നെ ജനങ്ങളോട് പറയണം. എന്ത് സാഹചര്യത്തിലാണ് ഇതിനെ വെടിവെച്ച് കൊന്നു എന്നുള്ളത്. വെടിവെച്ച് കൊന്നതിനെ ഞാൻ തള്ളി പറയുന്നില്ല, അത് ആവശ്യമാണെങ്കിൽ നടക്കണം. ഒരു വന്യമൃഗം വളരെ വയലന്റായി വന്നാൽ അതിനെ വെടിവെച്ച് കൊല്ലാം. പക്ഷെ അത്തരത്തിലൊരു വയലൻസ് ഇവിടെ ഈ കടുവയിൽ നിന്നുണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ജനങ്ങളെ അത് ഉപദ്രവിക്കാൻ വന്നാൽ, ഇപ്പോൾ നേരത്തെ എം പി പറഞ്ഞതുപോലെ മനുഷ്യനെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണമെന്നുള്ളതല്ല. പക്ഷേ ഇത് പഠിച്ചിട്ടുള്ള ഫോറസ്റ്റ് മാനേജ്മെന്റ് നല്ലവണ്ണം അറിയാവുന്ന, വന്യമൃഗങ്ങളുടെ സൈക്കോളജി അറിയാവുന്ന പ്രഗത്ഭരായ വൈൽഡ് ലൈഫ് സർജന്മാരും ഒക്കെ തന്നെ ഇതിൽ ഇടപെട്ടിട്ട് കുറച്ചുകൂടെ ക്രിയാത്മകമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കടുവയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. നന്ദി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. തീർച്ചയായും രണ്ട് കടുവ സങ്കേതങ്ങളുള്ള കേരളത്തിൽ എങ്ങനെ കടുവകളെ കൈകാര്യം ചെയ്യണമെന്ന് കുറെ കൂടി നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. വിദഗ്ധരുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബഹളത്തിനിടയിൽ കേരളം ഒരിക്കലെങ്കിലും കേന്ദ്രത്തെയെങ്കിലും സമീപിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തവുമല്ല. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ എം എ ഷാനവാസ്, ശ്രീ സി കെ സഹദേവൻ.